السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سنهم الله സഹോദരൻ മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക, അവനെ മാത്രം ആരാധിക്കുക, ഈ വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമെന്നോണം ജനങ്ങൾക്കിടയിൽ ഏറ്റവുമധികം തെറ്റിദ്ധാരണയുള്ള മുഅജിസത്ത് എന്ന വിഷയത്തെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയത്. ഏത് നിലക്ക് വിശദീകരിക്കപ്പെട്ടാലും പിന്നെയും പിന്നെയും വസ്വാസുകൾ ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുക എന്നുള്ളത് ചില ആളുകൾക്കൊരു ഹരമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൻ്റെ മുമ്പാകെ പണ്ഡിതന്മാരെന്ന് പറയുന്ന ചില ആളുകൾ ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ രംഗത്തിറക്കിയിട്ടുണ്ട്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നുള്ള ഇസ്ലാമിൻ്റെ പരമപ്രാധാന്യമർഹിക്കുന്ന ആ തത്വം കുറെ കാലമായി സമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. പണ്ടുകാലം മുതൽക്കേ കേരളത്തിൽ ഇരു വിഭാഗങ്ങളും തമ്മിൽ വാദപ്രതിവാദങ്ങളും ഖണ്ഡന പ്രസംഗങ്ങളുമെല്ലാം നടക്കുമ്പോൾ അതിൽ കാര്യമായി ചർച്ച ചെയ്യപ്പെടാറുള്ള വിഷയം അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ അല്ലേ എന്നതാണ്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, മറ്റാരോടും പ്രാർത്ഥിച്ചുകൂടാ എന്ന് ഒരു വിഭാഗം ശക്തമായി പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ, അല്ല, അള്ളാഹുവല്ലാത്തവരോടും പ്രാർത്ഥിക്കാം, അതിന് ഖുർആനിലും സുന്നത്തിലും എമ്പാടും തെളിവുകളുണ്ട് എന്ന് മറുപക്ഷവും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയകാലത്ത് നടക്കാറുള്ള വാദപ്രതിവാദങ്ങളിൽ അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഖുർആനിൽ വല്ല അനുവദനീയമെന്ന് തോന്നിക്കുന്ന രേഖകളുമുണ്ടോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഇല്ല എന്ന്, അല്ലെങ്കിൽ അങ്ങനെ പാടില്ല എന്ന് ഖുർആനിൽ എവിടെയുമില്ല എന്ന് പറഞ്ഞ് തടി സലാമത്താക്കാറായിരുന്നു മുമ്പ് കാലത്ത് പതിവ്. അതായത് ഒരായത്ത് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യാമെന്ന് കൃത്യമായി ആയത്തോതിക്കൊണ്ട് പറയാൻ സമൂഹത്തിലുള്ള പണ്ഡിതന്മാർ ആ കാലത്ത് ധൈര്യം കാണിച്ചിരുന്നില്ല എന്നർത്ഥം. പക്ഷേ കാലചക്രം കുറെ കറങ്ങിയപ്പോൾ
എന്തിനും ധൈര്യമുള്ള ഒരു വിഭാഗം പണ്ഡിതന്മാർ സമൂഹത്തിൽ രംഗപ്രവേശം ചെയ്തു. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ വല്ല രേഖയുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നുള്ളതിന്, അല്ലെങ്കിൽ പാടില്ല എന്നുള്ളതിന് ഖുർആനിൽ രേഖയില്ലെന്ന് പറഞ്ഞ് തടിമ സലാമത്താക്കിയിരുന്ന പണ്ഡിതന്മാർ കാലം കുറെ കഴിഞ്ഞപ്പോൾ കോട്ടക്കണക്കിന് ആയത്തുകൾ തെളിവായിട്ട് ഉദ്ധരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് മാറ്റം. ഒരു കാലത്ത് ആയത്തുണ്ടോ എന്ന് ഖുർആൻ ഒഴുക്കെ പരിശോധിച്ചു നോക്കിയിട്ടും തെളിവായിട്ട് ഒരെണ്ണമെങ്കിലും ജനങ്ങളുടെ മുമ്പാകെ പറയാൻ ധൈര്യം കാണിച്ചിരുന്നില്ലാത്ത പണ്ഡിതന്മാർ അടുത്ത കാലത്തായി ദശക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിനാണ് തെളിവുകൾ സമൂഹത്തിന്റെ മുമ്പാകെ എടുത്ത് നിരത്തുന്നത്. എന്തിന്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തെളിവുകളൊക്കെ. അതുകൊണ്ട് ഏതൊക്കെയാണ് ഈ സമൂഹത്തിലേക്ക് അവർ പ്രധാനമായും ഇറക്കിയിട്ടുള്ള തെളിവുകൾ, ആ തെളിവുകളെ ഒന്ന് വിശകലനം നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഏതാനും ക്ലാസുകൾ ആവശ്യമായി വരും. വസ്തുനിഷ്ഠമായി നമുക്കതിനെ സംബന്ധിച്ച് പഠിക്കേണ്ടതുണ്ട്. ഖുർആനിൽ ഏതായത്താണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള നമ്മോട് കൽപ്പിക്കുന്ന ആയത്ത്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു, ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടുണ്ട് എന്ന് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. നേരെ മറിച്ച് കാലം കുറെ കഴിഞ്ഞപ്പോൾ അവർ വളരെ ധൈര്യത്തോടുകൂടെ തന്നെ പറയാൻ തുടങ്ങിയത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണ് എന്ന് തന്നെ അവർ ജനങ്ങളോട് വ്യക്തമായി തന്നെ പറയാൻ തുടങ്ങി. ആ ഭാഗവും അതേപോലെ തന്നെ ആ പ്രസിദ്ധീകരണത്തിന്റെ പേരും പേജുമെല്ലാം മുമ്പൊരിക്കൽ ഞാൻ നിങ്ങളോട് ഈ ക്ലാസ്സിൽ വെച്ച് തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാലത്ത് അവർ പറഞ്ഞു പ്രാർത്ഥനയല്ല, പിന്നീട് അവർ പറഞ്ഞു അത് പ്രാർത്ഥനയാണ്, പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരോടും ആകാം എന്ന് പറഞ്ഞ് ഈ സമൂഹത്തിന്റെ മുമ്പാകെ അവരീ കാര്യം 1995 പറഞ്ഞിട്ടുണ്ട്. 1990 അവരോടൊരു ചോദ്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഞാൻ അന്നിവിടെ കേൾപ്പിച്ചിരുന്നു, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറ്റില്ലെന്ന് തന്നെയാണ് സുന്നികളുടെ വിശ്വാസം. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന വിശ്വാസം സുന്നികൾക്കില്ല, ഇല്ലാത്ത വിശ്വാസത്തിന് തെളിവ് ചോദിക്കുന്നതിൽ അർത്ഥവുമില്ല എന്നാണ്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ എന്ന് അന്ന് അവരുടെ മാസികയിലേക്ക് എരി ചോദിച്ചപ്പോൾ 1990 നവംബറിലക്കം റിസാലയിൽ അവർ കൊടുത്ത മറുപടി. അന്ന് പറഞ്ഞു ഞങ്ങൾക്കങ്ങനെ വാദമല്ല, ഞങ്ങൾക്ക് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് വാദമില്ല, പിന്നെ എന്തിനു നിങ്ങൾ ഞങ്ങളോട് തെളിവ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ശിഥില തന്ത്രങ്ങൾ, ശാന്തി മന്ത്രങ്ങൾ എന്ന പേരിൽ പൊന്മളക്കാരൻ ഒരു മുസ്ലിയാരെഴുതിയ പുസ്തകം 1995 ഇറങ്ങിയപ്പോൾ ആ പുസ്തകത്തിന്റെ പേജ് 21 അയാൾ പറയുന്നു ഒരു ചോദ്യവും മറുപടിയും. എന്താണ് ചോദ്യം? മുഹീദ്ദീൻ ശൈഖേ രക്ഷിക്കണേ, ബദിരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം, വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആനിലോ സഹീഹായ ഹദീസിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആയത്തോ ഹദീസോ വ്യക്തമാക്കാമോ? ഇതാണ് ചോദ്യം. ഉത്തരം അനുവദനീയമാണ്, അനുവദനീയമാണ്, പ്രാർത്ഥിക്കൽ അനുവദനീയമാണ്, ഖുർആനിലും ഹദീസിലും അത് പറഞ്ഞിട്ടുമുണ്ട്. 1995 ഒരു മടിയില്ല, ഇഷ്ടം പോലെ ഖുർആനിലും ഹദീസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പുസ്തകം എഴുതിയ ആളും അതേപോലെ തന്നെ ഈ പുസ്തകവും അവരുടെ ഒരു പ്രസിദ്ധീകരണമാണ്. ഇത് എഴുതിയ മുസ്ലിയാരും ഇത് അറബിയിലുള്ളതാണ്. ആ പുസ്തകത്തിലും അതേപോലെ അവരുടെ ദശക്കണക്കിന് പത്രങ്ങളിലൂടെയും മാസികയിലൂടെയും ഒക്കെ ഈ സമൂഹത്തിന്റെ മുമ്പാകെ അവർ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണ് എന്നുള്ളതിന് രേഖയായി ചൂണ്ടിക്കാണിക്കുന്ന ആയത്തുകളും അതിന് അവർ നൽകുന്ന ദുർവ്യാഖ്യാനങ്ങളും പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ നൽകിയിട്ടുള്ള ശരിയായ വ്യാഖ്യാനവും ഒന്ന് പരിശോധിക്കാനാണ് ഏതാനും ക്ലാസുകൾ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും സർവശക്തനായ തമ്പുരാൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒന്നാമതായി അവർ പറയാനുള്ള ആയത്ത്, ഇതാദ്യമായി രംഗത്ത് കൊണ്ടുവന്നത് കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ വെച്ചാണ്. കൊട്ടപ്പുറത്ത് വെച്ച് രണ്ട് വിഭാഗവും ഒരു വാദപ്രതിവാദം നടത്തി പരസ്യമായി പൊതു സ്റ്റേജിൽ വെച്ച്. മുജാഹിദ് പക്ഷത്ത് നിന്ന് ചോദിച്ചു, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, ഉദാഹരണമായി ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ, അല്ലെങ്കിൽ ഇബ്രാഹിം നബിയെ എന്റെ രോഗം സുഖപ്പെടുത്തേണമേ എന്നിങ്ങനെ മഹാന്മാരായ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, മരിച്ചുപോയ അമ്പിയാക്കളോടും മൗലിയാക്കളോടും പ്രാർത്ഥിക്കാൻ,
പരിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരായത്ത് തെളിവായി മുസ്ലിയാർക്ക് ഉദ്ധരിക്കാൻ സാധിക്കുമോ? ഇതായിരുന്നു ഈ ഭാഗത്ത് നിന്ന് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി എന്ന മുജാഹിദ് പണ്ഡിതന്റെ ചോദ്യം. അതിനദ്ദേഹം മറുപക്ഷത്തുള്ള മുസ്ലിയാര് പറഞ്ഞ മറുപടി, ഉണ്ട് മൗലവി ഉണ്ട്. പെട്ടെന്നായിരുന്നു മറുപടി, ഉണ്ട്, തെളിവുണ്ട്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നതിന് തെളിവുണ്ട് ഖുർആനിൽ. എന്നിട്ടോ ദി ആയത്തായിരുന്നു സൂറത്തു സുഹ്റുഫിലെ 45-ാമത്തായി. എന്നിട്ട് അയാൾ ഓതി, അതുവരെ മാത്രമേ ഓതിയുള്ളൂ. സാധാരണയായി മുജാഹിദ് പണ്ഡിതന്മാരെ സംബന്ധിച്ച് സമൂഹത്തിന്റെ മുമ്പാകെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ പറയാറുണ്ട്, മുജാഹിദ് മൗലവിമാർ ആയത്തിന്റെ കണ്ടവും തുണ്ടോ എടുത്ത് ഉദ്ധരിക്കുന്നവരാണ്, തലയും വാലും മുറിച്ചിട്ടേ അവർ ആയത്ത് പറയൂ, അവർക്ക് ഇഷ്ടമുള്ള ഭാഗം മാത്രം ആയത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ബാക്കി ഭാഗം അവർ വിഴുങ്ങിക്കളയാറാണ് പതിവുള്ളത് എന്നിങ്ങനെ ചില ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട്. ഇത് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്, മോഷണം നടത്തിയിട്ട് കള്ളനെ തെരയാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ ഓടുമ്പോൾ മുമ്പിലതാ ഒരുത്തൻ കള്ളനെ പിടിക്കാൻ വേണ്ടി ഓടുന്നു, വാസ്തവത്തിൽ അവനാ മോഷ്ടിച്ചത്, അവനാ പിടിക്കാൻ മുമ്പിലോടുന്നത്. ഇതേപോലെ മറ്റുള്ളവരുടെ പേരിൽ കേസുണ്ടാക്കുന്ന ഒരവസ്ഥ, ചെയ്യുന്ന പണിയൊക്കെ അവനവൻ ചെയ്യുന്നു. അതുകൊണ്ട് വസ്തുനിഷ്ഠമായി നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത്. അദ്ദേഹം ആ ആയത്തിന് വെച്ച അർത്ഥം എന്താണ്? വസ്അൽ, അതാ അല്ലാഹു ഖുർആനിൽ പറയുന്ന മൗലൈമാരെ, എന്താ അല്ലാഹു പറയുന്നത്? വസ്അൽ മുഹമ്മദ് നബിയെ, നീ സഹായം ചോദിക്ക്. ആരോട്? മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ, നിനക്ക് മുമ്പ് നാം അയച്ചിട്ടുള്ള പ്രവാചകന്മാരോട് നീ സഹായം ചോദിക്ക്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്കൊക്കെ എന്താ തോന്നുന്നത്? അങ്ങനെ ഒരായത്ത് അങ്ങനെ ഒരു വ്യാഖ്യാന പ്രകാരം ഖുർആനിൽ ഉണ്ടെങ്കിൽ ശരി തന്നെയല്ലേ? അപ്പൊ പിന്നെ എന്താ നമുക്ക് പ്രാർത്ഥിച്ചൂടെ? ഇങ്ങനല്ലേ തോന്നുക? എന്താണ് ആയത്തിന്റെ തൊട്ട ഭാഗത്തിൽ തന്നെ പറയുന്നത്? അള്ളാഹുവിന് പുറമെ മറ്റുള്ള വല്ല ഇലാഹുകളെയും ഞാൻ ആരാധിക്കാൻ വേണ്ടി കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് നീ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോടൊന്ന് ചോദിച്ചു നോക്ക്. ഇതാണ് ആയത്തിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അള്ളാഹുവല്ലാത്ത ആളുകൾ മരിച്ചുപോയ ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ് ഈ ആയത്ത് തെളിവിന് കൊണ്ടുവന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് അതിന് തെളിവാക്കാൻ ഈ ആയത്ത് പറ്റുമോ എന്നാണ് ഇനി ചിന്തിക്കേണ്ടത്. എന്താണ് ഇവിടെ വിഷയം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാഹു തആല പറയുകയാണെന്ത്? അള്ളാഹുവിനെയല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരാളെയും ആരാധിക്കാൻ പാടില്ല എന്നുള്ളത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ നിയമമല്ല. ഈ ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും അവരുടെ ജനങ്ങളോട് പഠിപ്പിച്ച ഒരു വിഷയം അത് തന്നെയായിരുന്നു, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, മറ്റാരെയും ആരാധിക്കാൻ പാടില്ല എന്നുള്ള ഈ നിയമം പുതിയതല്ല. നിനക്ക് വല്ല സംശയവുമുണ്ടെങ്കിൽ വസ്അൽ, നീ ചോദിച്ചു നോക്ക്. മൻ അർസൽനാ മിൻ ഖബ്ലിക, നിനക്ക് മുമ്പ് നാം അയച്ചിട്ടുള്ള മിർ റുസുലിനാ, നമ്മുടെ പ്രവാചകന്മാരോട് ചോദിച്ചു നോക്ക്. അജഅൽനാ, നാം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നോ എന്ന്. മിൻ ദൂനിർ റഹ്മാനി, പരമകാരുണികന് പുറമേ നാം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് നീ ഒന്ന് ചോദിക്ക്. ആലിഹത്തൻ യുഅബദൂ, ആരാധിക്കപ്പെടുന്ന ഇലാഹുകളെ ഞാൻ അവർക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് മുൻകഴിഞ്ഞ പ്രവാചകന്മാരോട് നീ ഒന്ന് ചോദിച്ചു നോക്ക്. അപ്പൊ സംശയം, മുൻകഴിഞ്ഞ പ്രവാചകന്മാരോട് ചോദിക്കൽ എങ്ങനെ? മരിച്ചോലല്ലേ? അപ്പൊ മരിച്ചവരോട് ചോദിക്കാൻ പറഞ്ഞാൽ മരിച്ചവരോട് നമുക്ക് വിളിച്ച് സഹായം തേടാൻ തന്നെ അല്ലേ മൗലവി അതിന്റെ അർത്ഥം? അപ്പൊ അതന്നെയല്ലേ അതിന്റെ ശരി? അല്ല. എന്തുകൊണ്ടല്ല? പരിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിക്കേണ്ടത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഒന്നാമതായി. അവിടുന്നിങ്ങോട്ട് സഹാബികളും താബിഈങ്ങളും പിൽക്കാലത്ത് വന്ന പ്രാമാണികരായ മുഫസ്സിരീങ്ങളും എന്താണ് ഈ ആയത്തിന് അവരർത്ഥം നൽകിയത്? രണ്ട് വ്യാഖ്യാനമാണ് ഈ ആയത്തിന് ഇവിടെ പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ വ്യാഖ്യാനം, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് ചോദിക്കുക എന്നുള്ള പ്രയോഗം ഒരാലങ്കാരിക പ്രയോഗമാകുന്നു, നേർക്കു നേരെ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്നൊരു വ്യാഖ്യാനം. പിന്നെ എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? മുൻ സമുദായങ്ങളോട് നീ ചോദിക്കുക, മുൻകഴിഞ്ഞ പ്രവാചകന്മാരോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ മുൻപ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ അനുയായികളില്ലേ നിന്റെ ചുറ്റുഭാഗത്തും? നീ അവരോടൊന്ന് ചോദിച്ചു നോക്ക്, അവർ പാരായണം ചെയ്യുന്ന ഗ്രന്ഥങ്ങളിൽ ഏതിലെങ്കിലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള വല്ല കൽപ്പനയുമുണ്ടോ എന്ന്.
അപ്പൊ നീ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രവാചകന്മാരോട് നേർക്കുനേരെ ചോദിക്കലല്ല, മറിച്ച് അവരുടെ അനുയായികളോട് ചോദിക്കുക എന്നാണ് അതിന്റെ അർത്ഥം എന്ന് മുഫസ്സിരീങ്ങളിൽ നല്ലൊരു വിഭാഗം അഭിപ്രായപ്പെടുന്നു. ആരൊക്കെയാണ് ഈ അഭിപ്രായം പറഞ്ഞത്? ഇമാം ഇബ്നു ജരീർ അത്തബരി പ്രാമാണികനായ മുഫസ്സിറാണ്, എല്ലാ കക്ഷിയും അംഗീകരിക്കുന്ന തഫ്സീറാണ്. തഫ്സീർ ഇബ്നു ജരീർ, ഇബ്നു ജരീർ അത്തബരിയുടെ വിഖ്യാതമായ തഫ്സീർ. ആ തഫ്സീറിൽ അദ്ദേഹം മുഖ്താറാക്കി എന്ന് പറഞ്ഞാൽ ശരിയായ അഭിപ്രായം ഇതാണ് എന്ന് എടുത്തു പറഞ്ഞ അഭിപ്രായം ഏതാ? മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് നീ ചോദിക്കുക എന്നാൽ അതിന്റെ അർത്ഥം ആ പ്രവാചകന്മാരുടെ ജീവിച്ചിരിക്കുന്ന അനുയായികളോട് ചോദിക്കുക എന്നതാണ്. ഇബ്നു ജരീറിന്റെ ഈ അഭിപ്രായം കൃത്യമായി എടുത്ത് രേഖപ്പെടുത്തി തഫ്സീറുൽ ബഗ്‌വി. അദ്ദേഹം പറയുന്നു, വഖാല അക്സറുൽ മുഫസ്സിരീന വസ്അൽ മുഅ്മിനി അഹ്ലിൽ കിതാബിൽ ലദീന ഉർസിലത ഇലൈഹിമുൽ അംബിയാ ഹൽ ജാഅതുഹുമുർ റസൂലു ഇല്ലാ ബിത്തൗഹീദി. മുഫസ്സിരീങ്ങളിൽ ബഹുഭൂരിഭാഗവും പറഞ്ഞിരിക്കുന്നു, ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ബഹുഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം എന്താ? വസ്അൽ എന്ന് പറഞ്ഞാൽ നബിയെ നിങ്ങൾ ചോദിക്കണം. ആരോട് ചോദിക്കണം? മുഅ്മിനി അഹ്ലിൽ കിതാബിൽ ലദീന ഉർസിലത ഇലൈഹിമുൽ അംബിയാ, അംബിയാക്കന്മാരെ നാം നിയോഗിക്കപ്പെട്ടിട്ടുള്ള ജനതയിലുള്ള വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളോട് നബിയെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കണം, ഹൽ ജാഅതുഹുമുർ റസൂലു, അംബിയാക്കന്മാർ അവർക്ക് വന്നിട്ടുണ്ടായിരുന്നോ എന്ന്. ഇല്ലാ ബിത്തൗഹീദി, റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന തൗഹീദ് അല്ലാതെ ഏതെങ്കിലും ഒരു നബി ഏതെങ്കിലും ഒന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ആ നബിമാരുടെ അൻവിശ്വസിച്ച മുഅ്മിനീങ്ങളോട് നീ ഒന്ന് ചോദിച്ചു നോക്കൂ. ഇതാണ് ഒരു വ്യാഖ്യാനം. ഈ വ്യാഖ്യാനം മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അവരുടെ തഫ്സീറുകളിൽ എഴുതി വെച്ചു. അപ്പൊ സംശയം ഉണ്ടാവും, മൗലവി വഖാല അക്സറുൽ മുഫസ്സിരീന എന്നല്ലേ പറഞ്ഞത്? മുഫസ്സിരീങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഇങ്ങനെ പറഞ്ഞു എന്നല്ലേ? അപ്പൊ ആ പദത്തിൽ തന്നെ മനസ്സിലാക്കിക്കൂടെ ഒരു ന്യൂനപക്ഷത്തിന് വേറൊരു വ്യാഖ്യാനം ഉണ്ട് എന്ന്. അതെന്താ ആ ന്യൂനപക്ഷത്തിന്റെ വ്യാഖ്യാനം? എന്താ രണ്ടാമത്തെ വ്യാഖ്യാന പ്രകാരം നബിയെ നിങ്ങൾ പ്രവാചകന്മാരോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ തന്നെയാണ്. പക്ഷേ അതെപ്പോഴാണെന്നോ? ഇസ്റാഇന്റെ രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാഇ മിഅ്റാജിന് പോയ സന്ദർഭത്തിൽ മഹാന്മാരായ അംബിയാക്കന്മാരെ മുഴുക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുന്നിൽ റബ്ബങ്ക് ജീവനോടുകൂടെ കാണിച്ചു കൊടുത്തു. അങ്ങനെ അവരെ നേർക്കു നേരെ ജീവനോടുകൂടെ കണ്ടപ്പോൾ റസൂലുള്ള അവരെ ജീവനോടുകൂടെ കണ്ടു എന്ന് പറയുന്ന വ്യാഖ്യാനങ്ങളിൽ തന്നെ കാണാം. ഓരോരുത്തരുടെയും മുടിയുടെ നിറവും മുഖത്തിന്റെ രൂപവും ഒക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അന്നലക്ക് വ്യക്തമായി പ്രവാചകന്മാരെ നിനക്ക് കാണിച്ചു തരുന്ന ആ സന്ദർഭത്തിൽ നീ അവരോടൊന്ന് സംശയം ചോദിച്ചു നോക്ക് എന്നാണ് അതിന്റെ അർത്ഥമെന്നാണ് ഒരു ന്യൂനപക്ഷത്തിന്റെ വ്യാഖ്യാനം. ഈ രണ്ട് വ്യാഖ്യാന പ്രകാരവും മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഈ ആയത്തിൽ നിന്ന് കിട്ടുകയില്ല. ഇനി നിങ്ങൾ നോക്ക്, ഇമാം ജലാലുദ്ദീനു സുയൂത്തിയും ജലാലുദ്ദീനുൽ മഹല്ലിയും കൂടി എഴുതിയിട്ടുള്ള പള്ളി ദർസുകളിൽ മുസ്ലിയാന്മാർ അംഗീകരിക്കുന്നതും എല്ലാവരാലും അവരുടെ കാര്യത്തിൽ അംഗീകാരം കിട്ടിയിട്ടുള്ളതുമായ ഒരു തഫ്സീറാണ് തഫ്സീർ ജലാലൈനി. മുസ്ലിയാന്മാർ ആദ്യമായിട്ട് ഈ തഫ്സീർ കുട്ടികൾക്ക് ഓതിക്കൊടുക്കാറുള്ള ഒരു തഫ്സീർ ജലാലൈനിയാണ്. ആ തഫ്സീർ ജലാലൈനിയിൽ ഈ ആയത്തിനെങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്? ഇയാൾ പറയും പോലെ മരിച്ചോരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഈ ആയത്ത് തെളിവാണെന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് ആ തഫ്സീറിൽ പറയുന്നത്? ഖീല, പറയപ്പെട്ടിരിക്കുന്നു. ഹുവ അലാ ളാഹിരിഹി, രണ്ടഭിപ്രായവും ജലാലൈനിയിൽ കൊടുത്തു. ഞാൻ ഈ പറഞ്ഞ രണ്ടഭിപ്രായവും തഫ്സീർ ജലാലൈനിയിലുണ്ട്. ആദ്യം അദ്ദേഹം പറയുന്നു ഖീല, ഒരു ഖീലയുണ്ട്, ഹുവ അലാ ളാഹിരിഹി, നബിമാരോട് ചോദിക്കാൻ തന്നെയാണ് ആ കൽപ്പന എന്നൊരു അഭിപ്രായം ഉണ്ട്. അതെങ്ങനെ? ബി അൻ ജുമിഅ ലഹു റസൂലു ലൈലത്തൽ ഇസ്റാഇ, ഇസ്റാഇന്റെ രാത്രിയിൽ അംബിയാക്കന്മാരെ റസൂലുള്ളാഹിയുടെ മുമ്പിലങ്ങ് ഒരുമിച്ച് കൂട്ടപ്പെട്ടു. അപ്പൊ നേർക്ക് നേരെയുള്ള ചോദ്യമാണ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന മറ്റുള്ളവരോട് നേർക്ക് നേരെ ഒരു കാര്യം ചോദിച്ചറിയുന്നു, അതാണ് അതിലുണ്ടായത്. അതല്ല, വക്കീല, വേറൊരു ഖീലയുണ്ട്, അതെന്താ? അൽ മുറാദു, ഉദ്ദേശിക്കപ്പെടുന്നൊരു നേർക്ക് നേരെ ചോദിക്കലല്ല. ഉമമും മിൻ അഹ്ലിൽ കിതാബൈനി, വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ അനുയായികളോട് ചോദിച്ചു നോക്കണം എന്നാണ്. എന്നിട്ട് തഫ്സീറിൽ പറയുന്നത് എന്താ? വലം യസ്അല്ലലാ വാഹിദിൻ മിനൽ ഖൗലൈനി, രണ്ട് വ്യാഖ്യാന പ്രകാരം നോക്കുകയാണെങ്കിലും റസൂലുള്ള ആരോടും ചോദിക്കാനോട്ട് പോയിട്ടില്ല. നബി ചോദിച്ചിട്ടില്ല, കാരണം നബിക്ക് സംശയമല്ല, നബി അതുകൊണ്ട് ചോദിച്ചിട്ടുമില്ല. ലിയന്നൽ മുറാദ മിനൽ അംരി ബിസ്സുആലി, പിന്നെ ചോദിച്ചു നോക്കി നബിയെ എന്ന് അല്ലാഹു തആല നബിയോട് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? അത്തഖ്രീറു ലി മുശ്രിക്കി ഖുറൈശ്, ഖുറൈശി മുശ്രിക്കുകളെ അംഗീകരിപ്പിക്കലാണ്. അന്നഹു ലം യഅതി റസൂലും മിനല്ലാഹ് വലാ കിതാബുൻ ബിഇബാദതി ഗൈരില്ലാഹ്,
അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വന്ന ഒരു പ്രവാചകനോ ഒരു വേദഗ്രന്ഥമോ അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടില്ല എന്ന് മുശ്രിക്കീങ്ങളെ ഗ്രഹിപ്പിക്കലാണ് നബിയോടത് ചോദിക്കാൻ പറഞ്ഞതിന്റെ താല്പര്യം. ഇതാണ് തഫ്സീർ ജലാലൈനിയിൽ കൊടുത്ത വ്യാഖ്യാനം. ജലാലൈനിയിലെങ്കിലും കൊടുക്കണ്ടേ? ജലാലൈനിയെങ്കിലും പറയേണ്ടത് മരിച്ചോലെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഈ ആയത്ത് തെളിവാണ്. ജലാലുദ്ദീനു സുയൂത്തിക്കോ ജലാലുദ്ദീനുൽ മഹല്ലിക്കോ മനസ്സിലായോ? മനസ്സിലായില്ല. ഇനി ആർക്കെങ്കിലും ഒന്ന് ആ ലോകത്ത് മനസ്സിലായോ? ആർക്കും മനസ്സിലായില്ല. ഇവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു വ്യാഖ്യാനം കിട്ടുള്ളൂ. മരിച്ചോരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഈ ആയത്ത് തെളിവാണ്. ഇനി ആദ്യം പറഞ്ഞ വ്യാഖ്യാനത്തിലേക്ക് തന്നെ ഞാൻ മടങ്ങുകയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാം, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന് തോന്നിയതുപോലെ അർത്ഥം വെക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അപകടമാണ്. സാധാരണ ആ ആരോപണം നമ്മുടെ നേർക്കാ വരാറുള്ളത്. മുജാഹിദ് മൗലൈമാര് ആയത്തിന് തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുന്നു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്ന ഏത് വ്യാഖ്യാനത്തിനും ഞാൻ തഫ്സീറുകൾ ഉദ്ധരിക്കും. എന്റെ വ്യാഖ്യാനമല്ല, ഇവർ പറയുന്ന വ്യാഖ്യാനങ്ങൾക്കോ തഫ്സീർ ഉദ്ധരിക്കാൻ സാധിക്കുകയുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, മൻ ഫസ്സറൽ ഖുർആന ബിറഈഹി ഫല്യതബവ്വഅ മഖഅദഹു മിനന്നാർ. ആരെങ്കിലും വിശുദ്ധ ഖുർആൻ ബിറഈഹി അവന്റെ തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനിച്ചാൽ നരകത്തിയിലുള്ള ഇരിപ്പിടം അവൻ സ്വീകരിച്ചു കൊള്ളട്ടെ. അള്ളാഹുടെ ഖുർആൻ കൊണ്ടായി കളി, പടച്ചതമ്പുരാന്റെ ഖുർആൻ കൊണ്ടായി കളി. അള്ളാഹുവിനെയല്ലാതെ ആരാധിക്കരുതേ എന്ന് പഠിപ്പിച്ച വ്യക്തമായ ആയത്തെടുത്തിട്ട പറയണത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അള്ളാഹ് തന്നെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. തെളിവെന്താ? അള്ളാഹു അല്ലാത്ത ആരെങ്കിലും ആരാധിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ച ആയത്ത്. ഇതാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതിന് തെളിവായിട്ട് പറയുന്നത്. ഇനി ആദ്യത്തെ വ്യാഖ്യാനം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി. എന്താ? ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ് എന്ന് പറഞ്ഞാൽ നേർക്കുനേരെയുള്ള അർത്ഥം അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നില്ല എന്നാണ് ആലങ്കാരിക പ്രയോഗം എന്ന് പറഞ്ഞാൽ. നമ്മൾ സാധാരണ ഭാഷയിൽ അത് പ്രയോഗിക്കാറുണ്ട്. ഖുർആനിൽ തന്നെ ധാരാളം തെളിവ് നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. ഉദാഹരണമായി, വസ്സൽമൻ റിസൽനാമിൻ കബിലിക്കമിൻ റസുലിന, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞാൽ അത് നബിമാരോട് ചോദിക്കലല്ല, ആ നബിമാരുടെ അനുയായികളോട് ചോദിക്കൂവെന്നാണ് എന്നൊരു വ്യാഖ്യാനമുണ്ട് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. അതെന്റെ വ്യാഖ്യാനമല്ല, അത് പറഞ്ഞ മുഫസ്സിറിന്റെയും മുഫസ്സിറുകളുടെയും കാര്യങ്ങളും ഞാൻ ഓർമ്മപ്പെടുത്തി. ഖുർആനിൽ നമുക്ക് വേറെയും ഈ നിലക്ക് പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. ഒരു ഉദാഹരണം, അല്ലാഹു തആല സൂറത്ത് അൽ ബഖറയിൽ ഓർമ്മപ്പെടുത്തുന്നു, സൽ ബനി ഇസ്രായീല കം ആതൈനാഹും മിൻ ആയത്തിൻ ബയ്യിനാ. സൽ മുഹമ്മദേ, നീ ഒന്ന് ചോദിച്ചു നോക്ക്. ബനി ഇസ്രായീല, ഇസ്രായേൽ മക്കളോട് നീ ഒന്ന് ചോദിച്ചു നോക്ക്. കം ആതൈനാഹും മിൻ ആയത്തിൻ ബയ്യിനാ, എത്രയെത്ര വ്യക്തമായ ആയത്തുകൾ നമ്മൾ അവർക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് നീ അവരോടൊന്ന് ചോദിച്ചു നോക്ക്. ഇപ്പൊ എന്തായി അതിന്റെ അർത്ഥം? ഈ അർത്ഥപ്രകാരം വസ്സൽമൻ അർസല്ല എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചോളൂ, സഹായം തേടിക്കോളൂ എന്നായിരുന്നു അർത്ഥമെങ്കിൽ ഇവിടെ ഇപ്പോ ആളുകൾക്ക് വ്യാഖ്യാനിക്കായത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു ഇസ്രായേൽ മക്കളോട് വിളിച്ച് സഹായം തേടിക്കോളാൻ പറഞ്ഞിരിക്കുന്നു. കാരണം ഇവിടെ അല്ലാഹു പറഞ്ഞാൽ എന്താ സൽ, അവിടെ പറഞ്ഞത് വസ്സലാണ്. വസൽ എന്ന് പറഞ്ഞാലും വസ്സൽ എന്ന് പറഞ്ഞാലും ഒക്കെ അർത്ഥം ഒന്നാ. നീ ചോദിച്ചു നോക്ക്. ആരോട് ചോദിക്കണം? ഇസ്രായേൽ മക്കളോട് നീ ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞാൽ അപ്പൊ നീ ബനു ഇസ്രായേൽക്കാരായ ആൾക്കാരെ മുഴുക്കെ, ഇവിടെ ജീവിച്ചിരിക്കുന്നവര് മരിച്ചവരെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയാം അവർക്ക്. അപ്പൊ മരിച്ചുപോയതും ജീവിച്ചിരിക്കുന്നവരുമായ മുഴുവൻ ഇസ്രായേൽ മക്കളെയും വിളിച്ച് സഹായം തേടാൻ ഖുർആനിൽ തെളിവുണ്ട് എന്ന് വ്യാഖ്യാനിക്കാം. അങ്ങനെ വ്യാഖ്യാനം വന്നുകൂടായികയും ഇല്ല. രണ്ടാമത്തെ വേറൊരായത്ത്, ഫസ്അലില്ലദീന യഖ്റൂനൽ കിതാബ മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ് വേദഗ്രന്ഥം വായിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരോട് നീ ഒന്ന് ചോദിച്ചു നോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ വ്യാഖ്യാനത്തിന് ബോൽബലകമായ മറ്റൊരു ആയത്ത് സൂറത്ത് യൂനുസിൽ വന്നിരിക്കും. അതുപോലെ തന്നെ അല്ലാഹു പറയുന്നു, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾ വിവരമില്ലാത്തവരാണെങ്കിൽ വിവരമുള്ളവരോട് നിങ്ങൾ ചോദിക്കണം. അവിടെയും സഹായം തേടണം അല്ലെങ്കിൽ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് ആരും അർത്ഥം പറഞ്ഞില്ല. സഅലാന്ന് കാണുന്നിടത്തൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുക, സഹായം തേടുക എന്ന് മനസ്സിലാക്കിയതാണ് ഈ വിഡിത്തത്തിനൊക്കെ കാരണം. ഇനി ആലങ്കാരിക പ്രയോഗത്തിനൊരു തെളിവ് ഖുർആനിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ലാഹു തആല സൂറത്ത് യൂസഫിൽ പറയുന്നു, വസ്അലിൽ ഖറിയത്തല്ലതി കുന്നാ ഫീഹാ വൽഈറല്ലതി അഖ്ബൽനാ. വസ്അലിൽ ഖറിയത്തല്ലതി, ഗ്രാമത്തോട് നീ ഒന്ന് ചോദിച്ചു നോക്ക്, ആ പട്ടണത്തോട് നീ ചോദിക്ക്. എന്താ അതിന്റെ അർത്ഥം? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരനായ ബിന്യാമീനെ സഹോദരങ്ങളൊക്കെ കൂടി യഅഖൂബ് നബിയിൽ നിന്ന് തന്ത്രപരമായി യൂസുഫ് ആവശ്യപ്പെട്ടിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. ആ ചരിത്രം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏതോ ആകട്ടെ, യൂസുഫ് നബിയുടെ അരികിൽ ബിന്യാമീൻ എത്തിയപ്പോൾ ആ കുട്ടിയെ യൂസുഫ് നബി തന്ത്രപരമായി പിടിച്ചുവച്ചു. തിരിച്ചു പോരുമ്പോൾ ബിന്യാമീനെ കൂടെ കൊണ്ടുവരാൻ ഈ സഹോദരങ്ങൾക്ക് സാധിച്ചില്ല.
അവർ ഈ സങ്കടം യൂസഫ് നബിയുടെ മുമ്പിൽ ഒന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, നമ്മുടെ മകൻ മോഷണം നടത്തി എന്നാണ് തെളിഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഞങ്ങൾ അവനെ ഒരു ഉപദ്രവം വരുത്തിയതല്ല എന്ന് പറഞ്ഞിട്ട് പാപ്പക്ക് ഇത് വിശ്വാസമാകുന്നില്ല അല്ലേ. എങ്കിൽ ഞങ്ങൾ താമസിച്ചിരുന്ന ഞങ്ങൾ ഇപ്പോൾ എവിടെ നിന്നാണ് വന്നതെങ്കിൽ ആ നാടിനോട് വാപ്പെന്ന് ചോദിച്ചോക്ക്. എന്താ അതിന്റെ അർത്ഥം? ഇവര് പറയുന്ന വ്യാഖ്യാന പ്രകാരമാണെങ്കിൽ നാടിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. അപ്പൊ നാട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നാട്ടുകാര് എന്നാണ്. ആ നാടിനോട് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാരോട് ചോദിച്ചു നോക്കൂ എന്നേ അതിന് ഉദ്ദേശമുള്ളൂ, അല്ലാതെ അക്ഷരാർത്ഥത്തിൽ ആ നാട്ടിനോട് ചോദിക്കലല്ല. ഇവരുടെ വ്യാഖ്യാന പ്രകാരം പറയണമെങ്കിൽ കല്ലും മണ്ണും കൂടിയ പട്ടണത്തോട് ചോദിച്ചോളാൻ അള്ള ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇനി കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ഒക്കെ കുഴച്ചുണ്ടാക്കിയ വിഗ്രഹങ്ങളോടും പ്രതിമകളോടും ഒക്കെ ചോദിക്കാം, അതിന് ആയത്തിൽ തെളിവുണ്ട് എന്ന് വരെ വേണമെങ്കിൽ വ്യാഖ്യാനം വരാം. വരുന്നതിന് വിരോധമൊന്നുമില്ല, അങ്ങനെ വരാൻ സാധ്യത ഏറെയാണ്. അങ്ങനെ അങ്ങ് വരുമോ നമുക്കൊരു ഡൗട്ട് തോന്നുന്നുണ്ടോ? വരും. അതിനേക്കാൾ അപ്പുറം ഈ ലോകത്ത് വന്നു കഴിഞ്ഞു. അള്ളാഹുവിന്റെ ഖുർആനിന് നേരെ നടത്തിയിട്ടുള്ള അട്ടിമറികൾ, പരിശുദ്ധ ഖുർആനിന് നേരെ നടത്തിയിട്ടുള്ള ശക്തമായ കൈകടത്തലുകൾ മനസ്സിലാക്കാൻ പര്യാപ്തമായ ചില കാര്യങ്ങൾ നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. ഞാനും നിങ്ങളുമൊക്കെ മദ്രസാ പുസ്തകങ്ങളിൽ നിന്ന് തുടങ്ങിയതാണ് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്നുള്ളതിന് അർത്ഥം പഠിക്കൽ. എന്താ ഞാനും നിങ്ങളൊക്കെ പഠിച്ച അർത്ഥം എന്താ? അപ്പൊ ഈ കൂട്ടത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളിൽ നിന്ന് പല നാട്ടുകാരുണ്ടല്ലോ ഇവിടെ, നിങ്ങളൊക്കെ പഠിച്ച അർത്ഥം എന്താ? ഇയ്യാക നഅബ്ദു നാഥ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വഇയ്യാകാ, നിന്നോട് മാത്രം. നസ്തഈനു, ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു. ഇതല്ലേ മുസ്ലിം ലോകത്തിന് പരിചയമുള്ള അർത്ഥതല്ലേ? പഴയ കാലത്ത് ഇറങ്ങിയിട്ടുള്ള അറബി മലയാളം പരിഭാഷയിലും മലയാള പരിഭാഷയിലും എല്ലാത്തിലും അത് അർത്ഥം കൊടുത്തു. ആരൊക്കെ ഈ അർത്ഥം കൊടുത്തു എന്ന് ഞാൻ ശേഷം വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പുസ്തകത്തിൽ, ആ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? ആ പുസ്തകത്തിന്റെ പേര് സുന്നത്ത് ജമാഅത്ത് ഖുർആനിൽ എന്നാണ്. സുന്നത്ത് ജമാഅത്ത് ഖുർആനിൽ. ഇപ്പൊ ഖുർആന്റെ വീക്ഷണത്തിൽ യഥാർത്ഥ ഒറിജിനൽ സുന്നത്ത് ജമാഅത്ത് ആരാന്നാ പറയുന്നത്? ആ പുസ്തകത്തിൽ പറയുന്നു, ശരിക്ക് പേരോർത്ത് വെച്ചോളി, സുന്നത്ത് ജമാഅത്ത് ഖുർആനിൽ. അതിന്റെ ഒറിജിനൽ ബുക്ക് എന്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ പ്രദർശിപ്പിക്കാത്തത്. ആരെങ്കിലും അതില്ലാന്ന് പറയണമെങ്കിൽ ഒറിജിനൽ കോപ്പി നമ്മൾ കൊണ്ടുവരും ഉള്ളിടത്ത് നിന്ന്, നമ്മൾ ഇവിടെ വെച്ചാണല്ലോ സംസാരിക്കുന്നത്. ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് ഒരു ബാക്കവിയാണ്, ഒരു അംസക്കോയ ബാക്കവി എന്നാണ് അയാളെ പേര്, ആരോ ആകട്ടെ. ആ പുസ്തകത്തിൽ ആ മുസ്ലിയാർ അതിന്റെ പേജ് 121 എഴുതുന്നു, ഈ ആയത്തിന്റെ അർത്ഥം, നിനക്ക് ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ്. മാത്രം എന്ന അർത്ഥം ഇവിടെ ഇല്ല, അത് വിമർശകർ സങ്കൽപ്പിക്കുന്നതാണ്. നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കിയ അർത്ഥമാണ് ഇവിടെ. മാത്രം എന്നുള്ള അർത്ഥം ഇല്ല, അത് വിമർശകർ സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. വിമർശകർ എന്ന അമ്പ് കൊള്ളുന്നത് ആരുടെ നേർക്ക? ഖുർആന്റെ ശരിയായ രൂപത്തിൽ അർത്ഥം പറയുന്ന എല്ലാവരുടെ നേർക്കും. അവരാണ് ഇവരുടെ വീക്ഷണത്തിലെ വിമർശകർ. അപ്പൊ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്നുള്ളതിന് നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന അർത്ഥം അപകടമാണ്, അത് ദുർവ്യാഖ്യാനമാണ് എന്നാണ് അതേ പുസ്തകത്തിന്റെ തന്നെ 122 പേജിലെ ഒന്നാമത്തെ വരി തന്നെ വായിച്ചു നോക്കിക്കോ. അതിലെന്താ പറയുന്നത്? ഇത് അപകടകരമായ ദുർവ്യാഖ്യാനാണ്. മാത്രം എന്ന് അർത്ഥം വെച്ചാൽ ഒരുപാട് അപകടം വരാണ്ട് ആ പുസ്തകത്തിന്റെ തന്നെ 122 പേജ്. എന്തിനാണ് നമ്മൾ ഇത്ര കർശനായിട്ട് പറയേണ്ടി വരുന്നത്? ഇവരാണ് സുന്നത്ത് ജമാഅത്തുകാരുടെ മൊത്തക്കുത്തക ഏറ്റിക്കൊണ്ട് നടക്കുന്നത്, എന്നിട്ട് നമ്മളെ പേർക്ക് ആരോപണം, നമ്മൾ ആ ഖുർആൻ കക്കുന്നത് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്ന്. ഈ വരികൾ നിങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ചോ? ഈ ആയത്തിന്റെ അർത്ഥം, നിനക്ക് ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ്. മാത്രം എന്ന അർത്ഥം ഇവിടെ ഇല്ല, അത് വിമർശകർ സങ്കല്പിക്കുന്നതാണ്. അപ്പൊ ആയത്തിന് മാത്രം എന്ന അർത്ഥം പറയുന്നവരൊക്കെ വിമർശകന്മാരാണെന്നാണ് ഇയാളുടെ കണ്ടുപിടുത്തം. തന്നെയല്ല, മാത്രം എന്ന അർത്ഥം നൽകൽ പരിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യലാണ്. ഉറപ്പായില്ലേ ഇവരങ്ങനെ എഴുതിയിട്ടുണ്ട്? പരിശോധിച്ച് നോക്കിക്കോളി, നാട്ടിലേക്ക് കത്തയിൽ ചോദിച്ചോളി, ഇങ്ങനെ ഒരു ബുക്കുണ്ടോ, ആ ബുക്കിൽ ഇങ്ങനെ വരിയിലുണ്ട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വേറെ ചില കാര്യങ്ങളാണ്. ഉണ്ടെങ്കിൽ ഇയാൾക്ക് മാത്രമേ ഇവിടുന്ന് കിട്ടി. ഇയാൾ ഈ അർത്ഥം എഴുതുന്നതിന്റെ മുമ്പ് ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെ ഖുർആൻ പരിഭാഷ എഴുതിയിട്ടില്ലേ?
മുജാഹിദ് മൗലിമാരുടെ പരിഭാഷയാണ് പോട്ടെ, ഇവിടെ ഖുർആൻ പരിഭാഷപ്പെടുത്തൽ ഹറാമാണെന്ന് ഒരു കാലത്ത് ശക്തമായി വാദിച്ചിരുന്ന പണ്ഡിതന്മാർ ഖുർആനിന്റെ പരിഭാഷ എഴുതാൻ തുടങ്ങിയപ്പോൾ അവർ കുറച്ച് പരിഭാഷ ഇറക്കിയിട്ടില്ലേ? ആ പരിഭാഷയിലൊക്കെ എന്താ പറഞ്ഞത്? ഒരു പരിഭാഷ ടി കെ അബ്ദുള്ള മൗലവി എഴുതിയ ഖുർആൻ പരിഭാഷയാണ്, അത് തഫ്സീർ ജലാലൈനിയുടെ മലയാള ട്രാൻസ്ലേഷനാണ്. ആ പുസ്തകത്തിൽ, ആ ഖുർആൻ വ്യാഖ്യാനത്തിൽ അദ്ദേഹം കൊടുത്ത അർത്ഥം എന്താ? പോകട്ടെ, ആ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ അവതാരികയിൽ ആ വ്യാഖ്യാനത്തെ പറ്റി പുകഴ്ത്തിയിട്ട് എഴുതിയിട്ടുണ്ട്. എന്താ ആ വ്യാഖ്യാനം? നല്ല വ്യാഖ്യാനാണെന്ന് അതിന്റെ തുടക്കത്തിൽ എഴുതിയത്. എന്താ എഴുതിയത്? സുന്നി യുവജന സംഘത്തിന്റെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന പാണക്കാട് പൂക്കോയത്തങ്ങൾ, അയാൾ ആ പുസ്തകത്തിന്റെ അവതാരികയിൽ തന്നെ എഴുതിയ സന്ദേശം എന്താ? അയാൾ എഴുതിയിട്ടുള്ള സന്ദേശം, ഈ തഫ്സീർ സുന്നത്ത് ജമാഅത്തിന്റെ ശരിയായ പരിഭാഷയാണ്. അപ്പൊ ഇനി ആർക്കും സംശയമില്ലല്ലോ, ശരിയായ പരിഭാഷയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ഒറിജിനൽ പരിഭാഷ ഇതാണെന്ന് അന്ന് പൂക്കോയത്തങ്ങൾ ആ സന്ദേശം എഴുതിയത്. ആ പുസ്തകത്തിന്റെ രണ്ടാമത്തെ പേജിൽ പറയുന്നു, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അർത്ഥിക്കുകയും ചെയ്യുന്നു. ടി കെയുടെ പരിഭാഷ പേജ് രണ്ട്. ഇനി പേജ് വ്യത്യാസം ഉണ്ടെങ്കിൽ ഇയാഖൻ അൽബുദുവിന്റെ ആ വ്യാഖ്യാനാണ് നോക്കിയത്. ഇനി വേറൊന്ന് കേട്ടോ, വേറെ തഫ്സീർ ഉദ്ധരിക്കുന്ന ആരതാണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ആയി, ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന, ഇപ്പോൾ അദ്ദേഹം ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ജീവിച്ചിരിപ്പുള്ള പണ്ഡിതനാണ്, കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്. അയാൾ എഴുതിയിട്ടുണ്ട് ഒരു പരിഭാഷ. അദ്ദേഹം എഴുതിയിട്ടുള്ള ആ പരിഭാഷ, ആ പരിഭാഷയെ സംബന്ധിച്ച് എന്താണ് ഇവർ നടത്തിയിട്ടുള്ള മദ്ഹ്? ആ പരിഭാഷയെ പറ്റി പറഞ്ഞിട്ടുള്ള മദ്ഹ്, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അധിഷ്ഠിതമാണ് എന്നാണ് അതിനെപ്പറ്റി പുകഴ്ത്തിയിട്ടുള്ളത്. അപ്പൊ സുന്നത്ത് ജമാഅത്ത് തന്നെയാണ്, ഉറപ്പാണല്ലോ. ആ പുസ്തകത്തിൽ കൊടുത്ത അർത്ഥം എന്താ? നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഫത്തഹുർ റഹ്മാൻ എന്ന കെ വിയുടെ പരിഭാഷ ഒന്നാമത്തെ വാള്യം പേജ് 83. ഏത് സുന്നത്ത് ജമാഅത്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? സുന്നത്ത് ജമാഅത്ത് ഖുർആനിൽ എന്ന പുസ്തകത്തിൽ പറയുന്നു മാത്രം എന്നുള്ളത് വിമർശകന്മാർ സങ്കല്പിച്ചുണ്ടാക്കിയ ദുർവ്യാഖ്യാനമാകുന്നു. മാത്രം എന്ന അർത്ഥമല്ല. പൂക്കോയത്തങ്ങൾ സുന്നത്ത് ജമാഅത്ത് എന്ന് പരിചയപ്പെടുത്തിയ പരിഭാഷയിൽ പറയുന്നു മാത്രമുണ്ട്. ചെറുശ്ശേരി സൈദി മുസ്ലിയാർ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ അധിഷ്ഠിതമായ പരിഭാഷയാണിതെന്ന് പറഞ്ഞിട്ടുള്ള കെ വിയുടെ പരിഭാഷയിൽ മാത്രം എന്ന അർത്ഥമുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു ഫൈസി ഇറക്കിയിട്ടുള്ള സൂറത്ത് പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനത്തിന്റെ ഫാത്തിഹ സൂറത്തിന്റെ മാത്രമായി ഇറക്കിയിട്ടുള്ള വ്യാഖ്യാനത്തിലും മാത്രം എന്ന അർത്ഥം കൊടുത്തിട്ടില്ല. ഇവരാര് പറയണത് ആ സുന്നത്ത് ജമാഅത്ത്? ആര് പറയണത് ആ സുന്നത്ത് ജമാഅത്ത്? ഒരേ പാളയത്തിലാണ് ഈ പട, ഒരേ പാളയത്തിലാണ് ഈ പട. ഒരാൾ പറയണ് മാത്രം നിന്ന, ഒരാൾ പറയണുണ്ട്, ഒരാൾ പറയണ് ഇല്ല എന്ന് മാത്രമല്ല അപകടകരവ് കൂടിയാണ്, ഒരാൾ പറയണ് വിമർശകന്റെ മാത്രം സങ്കല്പാണ്. ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു ഈ ഭാഗം പച്ച മലയാളത്തിൽ ഞാൻ ഈ ഉദ്ധരിച്ച കൃതികൾ നിങ്ങൾ പരിശോധിക്കണം, എന്നിട്ട് ഉറപ്പുവരുത്തണം. ഇതാണ് പരിശുദ്ധ ഖുർആനിന്റെ കടകവിരുദ്ധമായി ആയത്തിന്റെ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി റബ്ബുൽ ആലമീൻ ആയത്തിറക്കിയോ ആ ആയത്തിന്റെ നേർക്ക് നേരെ തന്നെ ശക്തമായി വാളോങ്ങുന്ന ഈ സമീപനം. ഇതേ സമീപനമാണ് വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിന അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹത്തൻ യുഅബദൂൻ എന്ന ആയത്തിലും ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കിക്കോ. എന്താ ഈ ആയത്തിന്റെ ഒന്നാമത്തെ വ്യാഖ്യാനത്തെ പറ്റി ഞാൻ പറഞ്ഞു. ഇനി രണ്ടാമത്തെ വ്യാഖ്യാന പ്രകാരമാണെങ്കിലോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വതആല നബി ഇസ്രാ മീറാജിന് പോയ ആ സന്ദർഭത്തിൽ നബിയുടെ മുമ്പിൽ അങ്ങോട്ട് ജീവിപ്പിച്ച് കാണിച്ചു കൊടുത്തു എന്നാണ്. ഇനി നബി ചോദിച്ചു എന്ന് വെക്കുക. രണ്ടാമത്തെ വ്യാഖ്യാന പ്രകാരം റസൂലുള്ള പ്രവാചകന്മാരോട് ഈ വിഷയം ചോദിച്ചു എന്ന് തന്നെ നമ്മൾ വെക്കുക. എന്നാൽ ഇത് മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ തെളിവാകുമോ? ആവില്ല. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് സംസാരിച്ചു ഇസ്രാഇന്റെ വേളയിൽ. സംസാരിച്ചപ്പോ ആരോടാ സംസാരിച്ചത്? മരിച്ചു കിടക്കുന്ന മൂസാ നബിനോടാ സംസാരിച്ചത്? അല്ലെങ്കിൽ ഏതെങ്കിലും മരിച്ചുപോയ പ്രവാചകന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ടാണോ സംസാരിച്ചത്? അല്ല, ജീവനുള്ള പ്രവാചകന്മാരോടാ സംസാരിച്ചത്. നബിക്ക് വേണ്ടി അവരുടെ മുമ്പിൽ, നബിക്ക് വേണ്ടി നബിയുടെ മുമ്പിൽ പ്രവാചകന്മാരെ ബഅസ, അല്ലാഹു ജീവിപ്പിച്ചു എന്ന് വ്യക്തമായിട്ടതാ. നേർക്കുനേരെയാണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളും വ്യാഖ്യാനം എഴുതി വെച്ചിരിക്കുന്നു. തഫ്സീറുകളിൽ കാണില്ലേ അങ്ങനെ വ്യാഖ്യാനം എഴുതിയിട്ടില്ല എന്നുണ്ടോ? ജീവിപ്പിച്ച് നിർത്തി. ആത്മീയ ലോകത്ത് വെച്ച് അള്ളാഹു ജീവൻ നൽകിയ പ്രവാചകന്മാരോടാണ് റസൂലുള്ള സംസാരിച്ചത്.
നബിയോ പ്രവാചകനോ ഇവിടെ മരണാവസ്ഥയിലല്ല. ചോദിച്ച നബിയോ ചോദിക്കപ്പെട്ട പ്രവാചകന്മാരോ ഇവിടെ മരണാവസ്ഥയിലല്ല, ജീവിച്ചിരിക്കുന്നവരാണ് രണ്ടുപേരും. ജീവിച്ചിരിക്കുന്ന എനിക്ക് ജീവിച്ചിരിക്കുന്ന നിങ്ങളോട് പല കാര്യത്തിനും സഹായം തേടിക്കൂടെ, അതിൽ ആർക്കെങ്കിലും ഇവിടെ തർക്കമുണ്ടോ? ഇവിടെ തർക്കം എന്താ? ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് മരിച്ചുപോയ ആളുകളെ വിളിച്ച് സഹായം തേടാമോ? അതിന് ആയത്തെ തെളിവാക്ക്. അമ്പിയാക്കന്മാർക്ക് മുഴുസത്തായിട്ടുണ്ടായിട്ടുള്ള മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലെ ഒരു വലിയ മുഴുസത്തായി അറിയപ്പെടുന്ന ഇസ്റാഇന്റെ വേളയിൽ മഹാന്മാരായ പ്രവാചകന്മാരെ മുഴുക്കെ അള്ളാഹു മുഹമ്മദ് നബിയുടെ മുമ്പിൽ വീണ്ടും ജീവിപ്പിച്ച് അങ്ങോട്ട് നിർത്തി കാണിച്ചു കൊടുത്തിട്ടാണ് നബി ചോദിച്ചു എങ്കിൽ തന്നെ അവരോട് സംസാരിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നത്, അല്ലാതെ മരിച്ചുപോയവരോടല്ല. അതിനെന്താ തെളിവ്? അങ്ങനെ ചോദിക്കാൻ അനുവദനീയമായിരുന്നെങ്കിൽ ഇസ്റാഇ പോകുന്നതിന്റെ മുമ്പും ഇസ്റാഇന് പോയി വന്നതിന്റെ ശേഷവും മഹാനായ അഷ്റഫുൽ ഖൽക്കി ഭൂമിയിൽ എത്രയോ കൊല്ലം ജീവിച്ചിട്ടില്ലേ? ജീവിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ അഷ്റഫുൽ ഖൽക്കിന് നേരിടേണ്ടി വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. എന്നിട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു നബിയെ വിളിച്ചുകൊണ്ട് സഹായം തേടിയോ? ഭൂമിയിൽ വെച്ച് സഹായം തേടിയോ? ആകാശത്ത് പോയാൽ പറ്റുന്നല്ല ഈ പറയുന്നത്. നേർക്ക് നേരെ രണ്ടുപേരും ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ്, ജീവനുള്ള ആൾക്കാരോടാ സംസാരിക്കുന്നത്. മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാഇ പോയി വന്നതിന്റെ ശേഷം വല്ല വിഷയം ഉണ്ടായപ്പോ മരിച്ചുപോയ ഏതെങ്കിലും പ്രവാചകന്മാരെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചു വന്നോ, സഹായം തേടിയെന്നോ, എവിടെയെങ്കിലും മൂക്ക് കീഴ്പോട്ടായ ഏതെങ്കിലും ഒരു പണ്ഡിതനെ വെച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇത് വെറും ദുർവ്യാഖ്യാനം മാത്രമാണ്. ഭൗതിക ലോകത്ത് വെച്ചാണെങ്കിലും ആത്മീയ ലോകത്ത് വെച്ചാണെങ്കിലും അള്ളാഹു ജീവൻ നൽകിയാൽ അവരോട് സംസാരിച്ചുവിടാനൊന്നും ബന്ധപ്പെട്ടുവിടാനൊന്നും നമ്മുടെ ആരും പറയുന്നില്ല. അങ്ങനെ ബന്ധപ്പെട്ടതിന് തെളിവുണ്ട്. മരിച്ചുപോയ ഒരാൾ അള്ളാഹു ജീവിപ്പിച്ചാൽ അയാളോട് നമുക്ക് സംസാരിച്ചുവിടാനൊന്നും ഇവിടെ ആരും പറയുന്നില്ല. സംസാരിക്കാം, സംസാരിച്ചതിന് തെളിവുണ്ട്. പരിശുദ്ധ ഖുർആൻ നോക്കിക്കോ, സൂറത്ത് അൽ ബഖറയിലതാ. ഉസൈർ അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആ വ്യക്തി എന്ന് ചില മുഫസ്സിരീങ്ങൾ പറയുന്നു. ഏതോ ആകട്ടെ, ഒരു നല്ലവനായ ഒരു മനുഷ്യൻ ചോദിച്ചു, ഈ ചത്തടിഞ്ഞു കിടക്കുന്ന ഈ നാടിനെയൊക്കെ ഇനി എങ്ങനെ അള്ളാഹു രണ്ടാമത് ജീവിപ്പിക്കുക? അള്ളാഹ് അദ്ദേഹത്തെയാണ് മരിപ്പിച്ചു. മരിപ്പിച്ചു കടത്തി ഒന്നും രണ്ടും കൊല്ലമല്ല, നൂറ് കൊല്ലം മരിച്ചു കിടന്നു. സുമ്മ വാഴത്തഹു, പിന്നെ എനിക്ക് ജീവൻ കൊടുത്തു. നൂറ് കൊല്ലം കഴിഞ്ഞ് മരിച്ച ആളാൻ ജീവിച്ചു. ആ ആള് മറ്റുള്ള ആൾക്കാരോട് വർത്തമാനം പറഞ്ഞൊന്നും ബന്ധപ്പെട്ടു എന്നൊക്കെ തെളിവുകളില്ലേ? മരിച്ചുപോയതിന് ശേഷം ഒരാൾ ജീവൻ വന്ന് ഇവിടെ സംസാരിച്ചു എന്നുള്ളതിന് അതിൽ തെളിവുണ്ട്. അൽകഹഫിന്റെ ആളുകളതാ 300 ചില്ലാനും കൊല്ലം മരിച്ചതുപോലെ കടന്നു ഉറങ്ങിക്കിടന്നു. അവരെ എഴുന്നേറ്റതിന്റെ ശേഷവും അങ്ങാടി പോലും വർത്താനം പറയലും ബന്ധപ്പെടലൊക്കെ ഉണ്ടായില്ലേ? അതൊന്നും ഇവിടെ തെളിവല്ല. ഇവിടെ തെളിവിന് കിട്ടണമെങ്കിൽ, തെളിവാകണമെങ്കിൽ എന്ത് വേണം? ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചുപോയ ഏതെങ്കിലും ഒരു പ്രവാചകന്മാരോടോ മഹാത്മാക്കളോടോ വിളിച്ച് പ്രാർത്ഥിച്ചതായി തെളിവുണ്ടോ? ഇബ്രാഹിം നബിയെ എന്റെ രോഗം ശിഫയാക്കണമേ, മുഹീദ്ദീ ശേഖ എന്നെ രക്ഷിക്കണമേ, ബദരീങ്ങളെ എന്നെ കാക്കണമേ, മൂസാനബിയെ എന്നെ സഹായിക്കണമേ എന്നിങ്ങനെ കഴിഞ്ഞുപോയ പ്രവാചകന്മാരോടോ ഔലിയാക്കളോടോ വിളിച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വല്ല രേഖയും തന്നിട്ടുണ്ടോ? സഹിഹായ പ്രമാണങ്ങളിൽ വന്നിട്ടുണ്ടോ? ഇല്ല. അതില്ലാത്തത് കൊണ്ടാണ് ഈ ഞാനിന്മേൽ കളി കളിക്കുന്നത്. ഇനി വരട്ടെ, ഈ പറഞ്ഞ വ്യാഖ്യാനം, ഞാൻ പറഞ്ഞ രൂപത്തിലുള്ള ഈ വ്യാഖ്യാനം, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഈ ആയത്ത് തെളിവാണ് എന്ന് പച്ച മലയാളത്തിൽ എഴുതി വെച്ച ടി കെയുടെ പരിഭാഷയിലോ കെ വിയുടെ പരിഭാഷയിലോ എങ്കിലെങ്കിലും കൊടുത്തുകൂടായിരുന്നോ? അതിലുപോലും വന്നിട്ടില്ല. അവർ പോലും എഴുതാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ടി കെ അബ്ദുള്ള മൗലയുടെ പരിഭാഷ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും കെ വി മുഹമ്മദ് മുസ്ലിയാരി സൂറത്ത് സുഹൃഫിന് 45-ാമത്തെ വ്യാഖ്യാന ആയത്തിന് അർത്ഥം നൽകിയിടത്തൊന്നും ഈ ആയത്തുകൊണ്ട് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണ് എന്ന് അവരാരും കണ്ടുപിടിച്ചില്ല. ഇനി കണ്ടുപിടിച്ച് മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിലും എഴുതാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ഇതാണ് വസ്തുത. അതുകൊണ്ട് എന്ന ഏറ്റവും വലിയ ആയുധം ഈ ആയത്താണ് അവർ എല്ലായിടത്തും ഓതാറുള്ളത്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവുണ്ടോ എന്ന് ചെറുവാടിയിൽ വെച്ച് കഴിഞ്ഞ വർഷം ഒരു വാദപ്രതിവാദം നടന്നപ്പോൾ അവിടെ വെച്ചും ഒരു മുസ്ലിയാർ വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ എന്നായി തോന്നിയിട്ടുണ്ട്. അതിന്റെ ശരിയായ വ്യാഖ്യാനം രണ്ട് നിലക്കാണ് മുഫസ്സിരീങ്ങൾ അതിനെ പറഞ്ഞിട്ടുള്ളത്. ആ രണ്ട് വ്യാഖ്യാനവും ഞാൻ ഇവിടെ വിശദീകരിച്ചു. ആ രണ്ട് വ്യാഖ്യാന പ്രകാരവും അത് മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ രേഖയല്ല എന്ന് പകൽ വെളിച്ചം പോലെ വ്യക്തമായും സ്പഷ്ടമായും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.
മറ്റുള്ളത് മുഴുക്കെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിന് നേരെയുള്ള കയ്യേറ്റമാകുന്നു എന്ന് മനസ്സിലാക്കുക. ഇനിയും അവർ പറയുന്ന ധാരാളം ആയത്തുകളുണ്ട്. ഒരായത്ത് തുടങ്ങി വെച്ചാൽ വിശദീകരിക്കാൻ കുറേ സമയം വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് അത് മാറ്റിവെക്കും. സത്യത്തെ സത്യമായി നമ്മൾ മനസ്സിലാക്കുക, വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഇവിടെ നിന്ന് പറയുന്ന മുഴുവൻ തെളിവുകളും തഫ്സീറുകളിൽ നിന്നും അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നും ഏതിൽ നിന്നാണെങ്കിലും എടുത്തു പറയുന്ന പ്രസിദ്ധീകരണങ്ങളുടെ പേര് പറയും, പേജ് നമ്പർ പറയും. ആർക്കും പരിശോധിക്കാവുന്നതാണ്, മനസ്സിലാക്കാവുന്നതാണ്. കളവ് ഇസ്ലാമിൻ്റെ പേരിൽ പറയുന്ന ആളുകളെ തിരിച്ചറിയണം എന്ന ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുണ്ട്. എന്താണ് അല്ല പറഞ്ഞതെങ്കിൽ അതിൻ്റെ നേരെ വിപരീത അല്ല പറഞ്ഞു എന്ന് പറയാൻ ഒരു മടിയില്ല. എന്താണ് റസൂല് പറഞ്ഞതെങ്കിൽ ആ റസൂല് പറഞ്ഞതിൻ്റെ നേരെ വിപരീത റസൂല് പറഞ്ഞത് എന്നാണ് പറയുന്നത്. നീ യാതൊരു സംശയവുമില്ല, അങ്ങനെ തന്നെ പറയും. ഈ ഉള്ളവൻ കഴിഞ്ഞ റമദാനിൽ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? സലഫിക്കും വേണം ബദരീങ്ങൾ എന്നല്ലേ നമ്മൾ പറഞ്ഞതിന്റെ നേരെ എതിരല്ലേ എഴുതിയതും പറഞ്ഞതും പ്രസിദ്ധീകരിച്ചതൊക്കെ? ജീവിക്കുന്ന ഒരു തെളിവാണ്. അങ്ങനെ എത്ര അള്ളാഹുവിന്റെ ഖുർആനിന്റെ നേരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾക്ക് നേരെ നടത്തിയിട്ടുള്ള അട്ടിമറികൾ ഇനിയും ഇവിടെ കെട്ടഴിക്കാനുണ്ട്. നിങ്ങൾ വിശദമായി വസ്തുനിഷ്ഠമായി ചിന്തിക്കണമെന്നും മനസ്സിലാക്കണമെന്നും അവയെപ്പറ്റി പരിശോധിക്കണമെന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മുടെ വിശ്വാസത്തെ നല്ല നിലക്ക് തന്നെ നിലനിർത്തി വിശ്വാസികളായി തന്നെ മുവഹിദുകളായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് തന്നെ മരിച്ചു പോകാൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ.